ഞങ്ങളുടെ പോരുന്നുണ്ടോ? Coming with we, this jail jump. ഞങ്ങളുടെ കൂടെ ജയിൽ ചാടാൻ ചാടി ചാടിയാ തന്നെ മേടിച്ചു കൊടുക്കുന്ന ചോദിച്ചേ. അതല്ല, തംസപ്പ് വേണോന്ന്. ഓഹോ, അതല്ലട മണ്ടന്മാരെ, ഞാനും വരാമെന്നാ പറഞ്ഞു. ഹേയ് കൊലയാളിയാ, ഹേയ് മലയാളിയാ, രണ്ടു ആണടാ. വാതി ഓടി നിർത്തി വേഗം പണി തീർക്ക്. വേഗം ഇറക്ക്. ചിന്നിവാല, എന്റെ വലത് കൈ അറ്റുപോയ വിഷമത്തിലായിരുന്നു ഞാനിതുവരെ. ഇപ്പോഴെനിക്ക് സന്തോഷമായി. എന്റെ പ്രയത്നം കൊണ്ടല്ല സാർ ഇത്തവണ ഞാൻ രക്ഷപ്പെട്ടത്. ഈ രണ്ട് ചുണക്കുട്ടന്മാരാണ് അതിന്റെ പിന്നിൽ. ആരായ ഇവര്? കേട്ടേക്ക്, ഞാൻ ബാലകൃഷ്ണൻ, ബാല എന്ന് വിളിക്കും. ഞാൻ ഉണ്ണികൃഷ്ണൻ, ഉണ്ണി എന്ന് വിളിക്കും. ആര് വിളിക്കും? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. പരസ്പരം പരസ്പരം. എന്താ നിങ്ങൾക്ക് വേണ്ടത്? അങ്ങയുടെ കൊള്ള സംഘത്തിൽ ഞങ്ങളെ കൂടി ആജീവനാന്ത അംഗങ്ങളാക്കാമോ? ആരാ നിങ്ങളോട് പറഞ്ഞത് ഇതൊരു കൊള്ള സംഘമാണെന്ന്? ഈ സാറ്, വല്യ സാറിനോട് ചോദിച്ചിട്ട് സാറ് സമ്മതിച്ചാൽ ഇവിടെ ഒരു ജോലി തരപ്പെടി തരാമെന്ന് പറഞ്ഞു. അല്ലേ ചേട്ടായി? അതെ അനിയായി. ഇനി ജോലി തരാൻ തരപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളെ തിരിച്ച് ജയിലിൽ കൊണ്ടാക്ക്. ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ചങ്കുറപ്പുള്ളവരാ നിങ്ങൾ. പക്ഷേ ഈ ഗുരുകുലത്തിൽ ചേരാൻ മിനിമം ചില യോഗ്യതകളൊക്കെ വേണം. ഉദാഹരണത്തിന്, ഒരു തോക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ആര് പറഞ്ഞു ഞങ്ങൾക്ക് തോക്ക് ഉപയോഗിക്കാൻ അറിയില്ലെന്ന്? സ്വന്തമായി ഒരെണ്ണം ഇപ്പൊ കയ്യിലില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ അതും കിട്ടി. പൊട്ടാത്ത തോക്ക് കൊണ്ടടക്കാൻ വലിയ സാറിന് വട്ടൊന്നും ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. പൊട്ടിച്ച് നോക്ക് ചേട്ടായി. ശരി അനിയായി. We are from the police department. ഊമയായി നടിച്ച ചിന്നിവാലയെ കൊണ്ട് സത്യം പറയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. ഈ ബിൽഡിംഗിന് ചുറ്റും പോലീസ് കാവലുണ്ടെന്ന കാര്യം ഞങ്ങൾ മറന്നാലും വർമാജി മറക്കരുത്. Come on, move aside. താങ്ക്സ് പറയേണ്ടത് ഞാനാണ്. ഇറ്റ് വാസ് ആൻ ഇന്റലിജന്റ് വർക്ക്. ഈ ടൗണിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ഏറ്റെടുത്ത ആദ്യ ദൗത്യം വിജയിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. Thank you very much. Thank you, sir. The whole department ningalodu kadapettirikkunnu. Please keep it up. Sir. Okay, officers. They will meet you after some time. Wait. Ini audyogika balam piduthokke vittittu ningalkku aa poomangalathe kuttigalayittu ende munpil irikkam. Enda virodundo? Thire illa. Adha adinte oru sohum. Neelanda rangil alla sorry. Saaranna evada join cheythu? വേണ്ട, ഒറ്റയ്ക്കാവുമ്പോ നിങ്ങൾ എന്നെ പഴയതുപോലെ അങ്കിൾ എന്ന് വിളിച്ചാൽ മതി. എടാ മക്കളെ, ഇവിടെ ജോയിൻ ചെയ്ത് ഔദ്യോഗികമായി ഒപ്പിടുന്നതിന് മുമ്പ് എസ് പി എ വിളിച്ച് നിങ്ങളെ എനിക്ക് ഉടനെ വിട്ടുതരണമെന്ന് ആദ്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആശ്വാസ. നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ അച്ഛനും ഞാനും അങ്ങനെ കഴിഞ്ഞവരാ. ഇപ്പൊ ജീവിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റിയുടെ കമ്മീഷണറായി അവനും ഒന്ന് തകർത്ത് വിരസിയായി. സോറി മക്കളെ, ഡ്യൂട്ടി നടക്കട്ടെ, നമുക്ക് വൈകിട്ട് വീട്ടിൽ കാണാം. ആ അമ്മയും ഗീതയും ഇന്ന് തന്നെ എത്തില്ലേ? അവർ രാവിലെ പുറപ്പെട്ടതാ, ഇപ്പൊ ഓൺ ദ വേയിലായിരിക്കും. ഓക്കെ ബോയ്സ്. ആരാടാ നീ? ഞാൻ ഉടക്ക് ചെമ്പകരാമൻ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. നിങ്ങളുടെ രണ്ട് സ്നാപ്പ് എടുക്കാൻ വന്നതാണ്. വർമ്മയെയും കൂട്ടരെയും കമ്പിയെയും കകത്താക്കിയ നിങ്ങളുടെ ബുദ്ധിപയോഗത്തെ മാനിച്ച് എന്റെ ക്രൈം ഷോപ്പിന്റെ വാരികയിൽ ഒരു ആർട്ടിക്കൽ തയ്യാറാക്കി നിങ്ങളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന്റെ പണിപ്പുരയിലാണ് ഞാൻ. സത്യത്തിൽ നമ്മളെല്ലാം ചങ്ങലക്കിടേണ്ടതാണ് സാർ. മെന്റല് സാർ തെറ്റിദ്ധരിച്ചു. ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് സൗഹൃദത്തിന്റെ ചങ്ങലയിൽ നമുക്ക് പരസ്പരം തളക്കപ്പെടാം. ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മളെല്ലാം ഒരേ റേഞ്ചാണ്. പല മാന്യന്മാരുടെ മുഖം മുടി ഞാൻ പിച്ച് ചിന്തിയിട്ടുണ്ട്. അതിനൊക്കെ ചറ പറയാന്ന് ഇടിയും കിട്ടിയിട്ടുണ്ട്.
ഈ ലോകത്ത് പച്ചമുട്ടയും ചാരായം ഉള്ളിടത്തോളം കാലം ആ ഇടിയൊന്നും ഈ ഉടക്കി ചമ്പകരാമന്റെ ബോഡിയെ ബാധിക്കില്ല. പക്ഷെ ഒരു ദുഃഖം മാത്രം. പറയാവുന്നതാണെങ്കിൽ പറയാം. പറയാം. ഇതുവരെ ഒരു അംഗീകാരവും എന്നെ തേടി എത്തിയിട്ടില്ല. പത്രപ്രവർത്തനത്തിനുള്ള ഒരു ചെറിയ, ഐ മീൻ വളരെ ചെറിയൊരു അവാർഡെങ്കിലും കിട്ടിയാൽ ഞാൻ ധന്യനായി. ഇനിയും സമൂഹത്തിലെ വമ്പൻ സ്രാവുകളെ വേട്ടയാടി പിടിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് എന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടായിരിക്കും. വരട്ടെ. ഒരു ട്രെയിനിങ് സില്ല ആവശ്യമുണ്ടായിരുന്നു. നമ്മുടെ മീറ്റിംഗ് ഒരു ട്രെയിനിങ് പോയിന്റായി മാറും. എടോ, സെൽ നമ്പർ 15 തെക്കേ മൂലയിൽ ഓടൊന്ന് മാറ്റി തരാം. സൂപ്പർ എന്നോട് പറയണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇനി വരുമ്പോ എന്റെ റൂം ഒന്ന് മാറ്റി തരാൻ പറഞ്ഞാലും മതി. അത് നമുക്ക് ആലോചിക്കാം. ഭാസ്കർ നാം പോവല്ലേ, ഒന്നുമില്ല തന്റെ കയ്യില്. പിന്നെ ഇത് സൂപ്രണ്ട് സാറിന്റെ പേഴ്സല്ലേ? കുഴി എണ്ണിയാ മതിയോ? അപ്പം തിന്നണ്ടോ? ആ, ഒരു 100-150 അപ്പം ഒരുമിച്ച് കിട്ടിയാ തിന്നാമായിരുന്നു. ആ പിടി 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 പിടി. അയ്യോ, ഇലനക്കി നായര കിറി നക്കി നായ. ഇനി ഇവിടെ നിന്ന ആൾക്കാര് പിടിച്ചെന്നെ അകത്തും. അയ്യോ, എവിടെ പോയി എന്റെ മോൻ ജഗദീന്ദ്രൻ? ഞാൻ ഇവിടെ നിന്ന് പുറത്തു വരുന്ന ദിവസം അവൻ ഇവിടെ തന്നെയാണല്ലോ നിക്കാറ് പതിവ്. ഒരു കള്ളൻ ആദ്യം വേണ്ട സ്ഥലകാല ബോധമാണ്. അപ്പൊ അങ്ങോട്ട് മറിയും തുള്ള. ബെസ്റ്റ് അച്ഛനും മോനും. അച്ഛാ, തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെന്ന്. ഞാൻ അവിടെ പോയത് വേറൊരു കോലത്തിലായി. എന്നിട്ടും അവരെന്നെ തിരിച്ചറിഞ്ഞ് ഇട്ടിച്ച് വേറൊരു കോലത്തിലായി അകത്തുവാക്കി. നാട് ഓടുമ്പോ തടിവേ ഓടണം. ഞാൻ ഓടിയത് കുറുകയാ, അതുകൊണ്ട് മുന്നിലെ മതില് കണ്ടില്ല. കുഴിയിലോട്ടെടുക്കുന്ന പ്രായം കഴിഞ്ഞിട്ടും അച്ഛന് ഞാൻ നീട്ടിത്തന്ന കാലാവധി അച്ഛൻ ദുര്യോഗപ്പെടുത്തി. മാലയും വളയും പിടിച്ചു പറിക്കുന്ന കാലമല്ലിത്, കമ്പ്യൂട്ടർ യുഗമാണ്. ആ കുന്ദ്രാണ്ടൊന്ന് എടുത്തു പൊക്കാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റില്ല. അതിരിക്കട്ടെ, മോനിന്നെവിടെയാണ് ഡ്യൂട്ടി? ട്രാഫിക്കിലാ. കാച്ചിട്ടുള്ള കളി വേണ്ടെന്ന് പറഞ്ഞാ നീ കേക്കുകയല്ലേ? പിടിച്ചാ പിന്നെ ശിഷ്ടകാലം അകത്താ, അതും എന്നോടൊപ്പം. ധീരക്കൾ പല പ്രാവശ്യം മരിക്കും, ധീരന്മാർ ഒരിക്കലേ മരിക്കൂ. ആയാലും മരിക്കൂ. ഇവിടത്തെ പോലീസിനെ തല്ലുകൊണ്ടാ മരിക്കേയല്ല, അവിടെ അങ്ങോട്ട് ജീവിക്കേയല്ല. ചളിങ്ങി അങ്ങനെ കിടക്കും. അതിലും ഭേദം ആത്മഹത്യ. അച്ഛന്റെ മണ്ടയല്ല എന്റെ മണ്ട. പിന്നെ ഏത് മണ്ടയിലെയാ? തെങ്ങിന്റെ മണ്ടയില. അച്ഛൻ ആ ഡ്രസ് വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒരു ജോഡി പോലീസ് ഡ്രസ് വാടകയ്ക്ക് എടുത്തു തന്നെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അതെന്താ, നിനക്ക് അവിടെ നേരിട്ട് ചെല്ലാൻ പറ്റിയല്ലേ?